വഴിയടഞ്ഞ ജീവിതങ്ങൾ. കോവിഡ് പ്രതിസന്ധിയിലാക്കിയ നിരവധി ജീവിതങ്ങളിൽ ഒരുദാഹരണമാണ് ചേർത്തലയിലെ ദീപു എന്ന 39-കാരൻ്റേത്. ശരീരം മുഴുവൻ തളർന്നിട്ടും തോൽക്കാത്ത മനസ്സുമായി ജീവിതത്തോട് പൊരുതിയ ദീപു ഇന്ന് തോൽവി സമ്മതിക്കുകയാണ്. കാരണം കോവിഡും ലോക്ക്ഡൗണും അത്രമേൽ ദീപുവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സ്റ്റേഷന് മുന്നിൽ ദേശീയപാതയോട് ചേർന്നുള്ള പുറമ്പോക്കിൽ അടഞ്ഞുകിടക്കുന്ന ഈ തട്ടുകടകൾക്കുള്ളിൽ ഒരു ജീവനുണ്ട്. ദീപു എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. പേശികൾ തളർത്തുന്ന രോഗത്തോട് തോൽക്കാൻ മനസ്സില്ലാതെ തളർന്ന ശരീരവും കരുത്തുള്ള മനസ്സുമായി 8 വർഷം മുമ്പ് ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് വണ്ടി കയറിയതാണ്. ഇത് ശരീരത്തിൽ 269 മസിൽസുകളും ഓരോ ദിവസം കഴിയുമ്പോൾ വീക്കായി കൊണ്ടിരിക്കുന്ന അസുഖം. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന ശരീരത്തെക്കാൾ ജീവിതത്തെ തിരിച്ചടിച്ചത് കോവിഡ് എന്ന മഹാവ്യാധിയാണ്. മനുഷ്യൻ വീടുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ ഏക വരുമാന മാർഗമായ ലോട്ടറി വിൽപ്പന നിലച്ചു. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതോടെ ജീവിതം തെരുവിൽ. കച്ചവടങ്ങളെല്ലാം കുറവാണ്. കച്ചവടങ്ങളില്ല, കച്ചവടമില്ല. നമുക്കധികം സമ്പാദ്യമൊന്നുമില്ല. നമ്മൾ വാടകയ്ക്കാണെന്ന് ആവശ്യമുണ്ട്. അപ്പോൾ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അവരെ ഞാൻ ഒരാളുടെ കൂടെ ലാസ്റ്റ് സമയത്ത് ഒരാളുടെ കൂടെ ആയിരുന്നു വാടകയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത്. അയാളൊരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ ഇതിനും കൊണ്ട് അതിന് കഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. മാറിത്തരാമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് പരിചയമുള്ളൊരു കടയാണ്. അപ്പോൾ ഇവിടെ കിടക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇരുളിൽ കരുണയുടെ വെളിച്ചമായാണ് അക്ഷയും മുരുകേശൻ ചേട്ടനും തെരുവിൽ ദീപുവിനെ കണ്ടെത്തിയത്. ഞങ്ങളിവിടെ വൈകിട്ട് എപ്പോഴും വരും കൂട്ടുകാരോട്. അപ്പൊ അങ്ങനെ ഈ ചെണ്ണ ഇതിന്റെ അകത്ത് കിടക്കണുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മളെപ്പോഴും വണ്ടി കയറ്റി കൊടുക്കുക, അകത്തായിട്ട് തിരിച്ചു കെട്ടിയൊക്കെ ചെയ്യും. ഇവിടെ ഇപ്പോ 2 മാസത്തോളമായി ഇതിന്റെ അകത്ത് തന്നെ കിടപ്പൊക്കെ. ഇതൊന്നുമില്ല, മഴ വന്നാലും എന്ത് വന്നാലും ഇതിന്റെ അകത്ത് തന്നെ കിടപ്പ്. നനയല നമ്മൾ വരുമ്പോഴാണ് ഉടുപ്പൊക്കെ മാറ്റി കൊടുക്കുക എല്ലാം ചെയ്യുന്നത്. പുള്ളിനെ കുളിപ്പിച്ച് ദീപുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സും മാറി വണ്ടിയെ കയറ്റി പെട്ടെന്ന് വണ്ടിയെ കയറ്റി കൊടുത്ത് വിട്ടു പോകാം. അതാണ് എന്റെ പരിപാടി. പല രാത്രികളിലും പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ മറവ് തകർത്ത് തെരുവ് നായ്ക്കൾ ദീപുവിനെ തേടിയെത്തും. കാലിലെ മുറിവിൽ നോക്കി നിൽക്കും. ഒന്നനങ്ങാൻ പോലും ആകാതെ ദീപു ഒച്ചയിടും. പുറംപോക്കിലും ഏറെക്കാലം മുന്നോട്ടു പോകാനാവില്ല. തട്ടുകടയിൽ നിന്ന് ഒഴിയണമെന്ന നിർദ്ദേശം റെയിൽവേ പോലീസിൻ്റെതായി ദീപുവിന് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. കാറ്റും മഴയും നായ്ക്കളുടെ ശല്യവുമൊക്കെ ഏറ്റ് ദീപു ചേർത്തല റെയിൽവേ സ്റ്റേഷൻ അരികിലുള്ള ഈ തട്ടുകടയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 3 മാസം പിന്നിടുകയാണ്. അക്ഷയും മുരുകേശൻ ചേട്ടനെയും പോലെയുള്ള നല്ല മനസ്സിനുടമകളാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വഴിയടഞ്ഞ ജീവിതങ്ങൾ ന്യൂസ് 18 ക്യാമ്പയിൻ വാർത്തയിൽ ഇടപെട്ട മന്ത്രി പി പ്രസാദ്. ശരീരം തളർന്ന ചേർത്തലയിലെ ദീപു എന്ന 39-കാരന് അടിയന്തര സഹായം ഉടൻ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൂടുതൽ സഹായം ദീപുവിനുണ്ടാകും. അടിയന്തര നടപടിയെടുക്കാൻ കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദീപുവിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 ഇമ്പാക്ട്. എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് ഏതെല്ലാം കാര്യത്തിലാണ് ഒരു പിന്തുണയും പിൻബലവും ആവശ്യമുള്ളതെന്ന് ഞങ്ങൾ നോക്കും. അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദീപുവിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിരിക്കും. സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചേർത്തല സ്വദേശി ദീപുവിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ആശുപത്രിയിലെത്തുന്ന ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. ശരണ്യ, ഉദ്യോഗസ്ഥരൊക്കെ എത്തിയോ? എന്തൊക്കെയാണ് ദീപുവിന് ലഭിക്കുന്ന സഹായങ്ങൾ? എല്ലാ തരത്തിലും സുരക്ഷിതത്വവും ചികിത്സയും ഒക്കെ ഉറപ്പാക്കി കഴിഞ്ഞോ അധികൃതർ?
രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ വാർത്ത വന്നതിന് ശേഷം ജില്ലാ മന്ത്രി ഇടപെട്ടു. അതിനുശേഷം ജില്ലാ കളക്ടറാണ് നമ്മളോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ നിർദ്ദേശാനുസരണം ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർത്തലയിലെ ഈ തട്ടുകടയിലെത്തി ദീപുവിനെ അവർ വാഹനത്തിലാണ് വന്നത്. അതിനുശേഷം ദീപുവിനെ വാഹനത്തിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് കോവിഡ് ടെസ്റ്റിനാണ്. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞതിനു ശേഷം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ശരീരത്തിലെ പേശികൾക്ക് തളർച്ച ബാധിക്കുന്ന രോഗമുള്ള ആളാണ് ദീപു. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം തട്ടുകടയിൽ പുറത്തേ പുറംപോക്കിൽ താമസിച്ചതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ജനറൽ ആശുപത്രിയിൽ ശേഷം ട്രീറ്റ്മെന്റ് അത്തരത്തിൽ നൽകണമെങ്കിൽ അത് നൽകും. അല്ലാതെ മറിച്ച് കോവിഡ് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഷെൽട്ടർ ഹോമിലേക്ക്, അതായത് ദീപു ആവശ്യപ്പെട്ടതുപോലെ ഈ ലോക്ഡൌൺ കാലത്താണ് ദീപു താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വാടക കൊടുക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് കയറി കിടക്കാൻ ഒരു ഇടം എന്നതാണ് ആദ്യം ദീപു ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലാണ് ആദ്യം തീരുമാനമെത്തുക. എന്തായാലും മായത്രയിലെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ജില്ലാ കളക്ടർ നമ്മളോട് ബന്ധപ്പെട്ട് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. പിന്നീട് ദീപുവിന്റെ കൂടുതൽ കാര്യങ്ങൾ സർക്കാർ എന്തായാലും ഏറ്റെടുക്കുമെന്ന് ഇപ്പോൾ മന്ത്രി പി പ്രസാദും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇനി ബാക്കിയുള്ള കൂടുതൽ കരുതലുകൾ ദീപുവിന്റെ കാര്യത്തിലുണ്ടാകും. കാരണം ദീപു ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ജോലി എടുത്ത് ജീവിക്കണമെന്നാണ്. ലോട്ടറി വിൽപ്പനയായിരുന്നു ദീപുവിന്റെ പ്രധാന വരുമാന മാർഗം. അത് ചെയ്ത് തനിക്ക് ജീവിക്കാൻ കഴിയും. ശരീരം തളർന്ന ആളാണെങ്കിലും തനിക്ക് അത് ജീവിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ട് ദീപുവിന്. അതുകൊണ്ട് അത്തരത്തിൽ ജോലി അടക്കം ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള സഹായം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കളക്ടറും ഒപ്പം തന്നെ മന്ത്രിയും നമ്മളോട് വ്യക്തമാക്കിയുള്ളത്. എന്തായാലും സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായി വന്ന ആ വാർത്തയിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സർക്കാർ ദീപു എന്ന് തളർന്നു കിടക്കുന്ന 39 വയസ്സുകാരനായ ആലപ്പുഴ ചേർത്തലയിലെ പുറംപോക്കിൽ ജീവിച്ച വ്യക്തിയെ എന്തായാലും ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് ലോക്ഡൌണിൽ ഇന്ന് പ്രത്യേക ഇളവുകൾ. ആഭരണം, സ്റ്റേഷനറി, കണ്ണട, ചെരുപ്പ്, വസ്ത്രങ്ങൾ എന്നിവ വിൽക്കുന്ന കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പുസ്തകങ്ങളും ശ്രവണ സഹായികൾ വിൽക്കുന്ന കടകൾക്കും മൊബൈൽ ഷോപ്പുകൾക്കും തുറന്ന് പ്രവർത്തിക്കാം. വൈകിട്ട് 7 മണിവരെയാണ് കടകൾ പ്രവർത്തിക്കാൻ അനുമതി. ശനി ഞായർ ദിവസങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കും. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാകും പ്രവർത്തന അനുമതി. പഴം, പച്ചക്കറികൾ, മത്സ്യം, മാംസം എന്നിവ വിൽക്കുന്ന കടകൾക്കും പ്രവർത്തിക്കാം. ഹോട്ടലുകളിൽ നിന്ന് നാളെയും മറ്റന്നാളും ഹോം ഡെലിവറിക്ക് മാത്രമാകും അനുമതി. വയനാട് മുട്ടിൽ മരമുറി കേസ് അന്വേഷണ സംഘത്തിൽ അഴിച്ചുപണി. മരംകൊള്ള പുറത്തു കൊണ്ടുവന്ന ഫ്ളയിംഗ് സ്ക്വാഡ് DFO പി ധനേഷ് കുമാറിനെ അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റി. വയനാടിന്റെ ചുമതലയുണ്ടായിരുന്ന DFO ഷാനവാസിനെ ഇടുക്കിയുടെ ചുമതലയിലേക്ക് മാറ്റുകയും ചെയ്തു. വനമാഫിയെ രക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഈ നടപടികൾ കേവലം ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമായിട്ട് കാണാനാവില്ല. ഇതിന്റെ പിന്നിൽ ഭരണതലത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടിയല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഉത്തരവ് എന്ന് പറയുന്നത് ഈ റവന്യൂ വകുപ്പ് എടുത്ത നിലപാടാണ്, നിയമസഭയിൽ റവന്യൂ മന്ത്രി എടുത്ത നിലപാടാണ്. ഞാൻ റവന്യൂ മന്ത്രിയോട് പറഞ്ഞു, അതായത് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, അതിൽ കൂട്ടുവന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കെണിയൊരുക്കി കൊടുത്താണ് മന്ത്രിക്ക് യഥാർത്ഥത്തിൽ. അപ്പൊ കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വനം കൊള്ളക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. കാരണം രണ്ട് വകുപ്പ് അറിയാതെ ഈ സംഭവം നടക്കില്ല. വി മുരളീധരന്റെ വയനാട് സന്ദർശനം തുടരുകയാണ്. ഈ മാസം 17 UDF സംഘം മുട്ടിൽ സന്ദർശിക്കും. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ നൽകും. വിനേഷ്, നമുക്ക് ഈ സന്ദർശനത്തിന് മുൻപ് ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് ഒന്ന് പോകാം. അത് പ്രതിപക്ഷ ആരോപണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? ചില മാഫിയകളുടെ ചില സ്വാധീനങ്ങളുടെ പുറത്താണ് കാര്യക്ഷമമായി ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്നാണ് ആക്ഷേപം. രഞ്ജിത്ത്, തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് ഇക്കാര്യത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിലെ ഏറ്റവും നല്ല റിപ്പോർട്ട് നൽകിയതും ഏറ്റവും മികച്ച അന്വേഷണം നടത്തിയതുമായ ധനേഷ് കുമാറിനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം ഫ്ലൈം സ്ക്വാഡിലെ DFO ആണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് കോഴിക്കോട് കണ്ണൂർ, വയനാട് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ മരമുറി നടന്നതും ഈ മരമുറിയായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ റിപ്പോർട്ട്, അതായത് ഇതിലെ അന്വേഷണ തലവരായിരുന്ന അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സമീർ, MK സമീർ, അതായത്
അതായത് മേപ്പാടി റേഞ്ച് ഓഫീസർ, അദ്ദേഹമാണ് ഇത് സംബന്ധിച്ചുള്ള മരങ്ങൾ പിടികൂടിയതും ഇതിൽ പാസ് നൽകാതെ സംഘത്തിന് ഭീഷണിക്കിരയാവേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ ധനേഷ് കുമാറിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത്. ധനേഷ് കുമാറിന് കൃത്യമായി ഇത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖല CCF ആയ DK വിനോദ് കുമാർ നിർദ്ദേശം നൽകി. DK വിനോദ് കുമാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ നടന്നിരിക്കുന്ന ഓരോ കള്ളക്കളികളും കൃത്യമായി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിലെ ഉന്നതരുടെ ഇടപെടൽ മുതൽ ഈ റിപ്പോർട്ടിലുണ്ട്. 5-6 പേജ് വരുന്നതാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ കൃത്യമായി ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് DK വിനോദ് കുമാർ, അതായത് ഉത്തരമേഖല CCF ആയ DK വിനോദ് കുമാർ, സമഗ്രമായ ഒരു റിപ്പോർട്ട് വനംവകുപ്പ് മേധാവിക്ക് നൽകുന്നത്. അതിലാണ് ഇതിലുണ്ടായിരിക്കുന്ന അട്ടിമറികളും. NT സാജൻ എന്ന ഉദ്യോഗസ്ഥൻ ഇതിലെ ഈ മുട്ടിൽ സംഭവം അട്ടിമറിക്കാൻ, മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷവും ധനേഷ് കുമാറിൻ്റെ ഇടപെടലുകൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സംഭവങ്ങളെല്ലാം പുറത്ത് എത്തിക്കുന്നതിനും കൃത്യമായി തന്നെ റിപ്പോർട്ടുകൾ നൽകുന്നതിനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇത് സംബന്ധിച്ചുള്ള പ്രത്യേക സംഘം രൂപീകരിക്കുന്നത്. അതായത് 5 ഈ 5 അന്വേഷണ തലവനായി തുടക്കത്തിൽ നികേഷ് കുമാർ. ഈ മുരളീധരന്റെ സന്ദർശനം തുടരുകയാണോ അവിടെ? അവസാനിച്ചോ? രഞ്ജിത്ത്, ഇത് സംബന്ധിച്ചിപ്പോൾ അല്പസമയം മുമ്പ് നമ്മളുടെ കേന്ദ്രമന്ത്രി മുരളീധരൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നിൽ വലിയ മാഫിയ ഉണ്ട്, വലിയൊരു മാഫിയയുടെ ഒരു പ്രവർത്തനം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ധനേഷ് കുമാറിനെ മാറ്റിയതിന് പിന്നിൽ അട്ടിമറിയുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ആദ്യം അദ്ദേഹം മറ്റ് മലങ്കര കോളനിയിലായിരുന്നു സന്ദർശനം നടത്തുന്നത്. ആദിവാസി കോളനിയും അതിൻ്റെ സമീപത്ത് മരം മുറിച്ച കുട്ടികളെല്ലാം തന്നെ അദ്ദേഹം കണ്ടു. ഇനിയിപ്പോൾ അദ്ദേഹം പന്നിക്കുഴി കോളനിയിലേക്കാണ് പോയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സന്ദർശനം അവസാനിക്കുന്ന ശേഷം കൊച്ചിയിലേക്ക് തിരിച്ചു പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. ശരി, മുട്ടിൽ മരമുറി വിവാദം പുകയുമ്പോഴും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ വനംവകുപ്പ്. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തുവെന്ന പ്രതിയുടെ ആരോപണത്തിൽ തൽക്കാലം അന്വേഷണം വേണ്ടെന്നാണ് തീരുമാനം. വിവിധ ജില്ലകളിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുകയാണ്. അനധികൃത മരംമുറി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് റദ്ദു ചെയ്തിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തത് ഉന്നത ബന്ധത്തിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. വയനാട് മേപ്പാടി റേഞ്ച് ഓഫീസർ സമീറിനെതിരെ വ്യാജ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ NT സാജനെ വകുപ്പ് ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. മരങ്ങൾ മുറിക്കാൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിലുള്ള ട്രീ രജിസ്റ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന നിയമം കാറ്റിൽ പറത്തിയാണ് വ്യാപകമായി മരം മുറിക്കാൻ വില്ലേജ് ഓഫീസർമാർ ലൈസൻസ് നൽകിയത്. ആദിവാസികളായ കർഷകന്റെ പേരിൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകിയതെല്ലാം മരം മാഫിയായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്ന റേഞ്ച് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർക്കെതിരെ നടപടിയെടുക്കാത്തതും ഉന്നത ബന്ധത്തിന്റെ സൂചനയാണെന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. ഫയലുകൾ മരിച്ച രേഖകളാകരുതെന്നും തുടിക്കുന്ന ജീവിതമാകണമെന്നും സർക്കാർ ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി. ഫയലുകൾ തീർപ്പാക്കാൻ വൈകിപ്പിക്കുന്നത് അഴിമതിക്ക് കളമൊരുക്കലാണെന്നും ഇത് അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വില്ലേജ് ഓഫീസർമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. 5 സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ആദ്യ പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ഇത് ഏറെക്കുറെ പാലിക്കാൻ ഉദ്യോഗസ്ഥർക്കായെന്ന് ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി വിലയിരുത്തി. പൊതുജനങ്ങളെ സേവിക്കേണ്ടവരാണെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണം. ഫയലുകൾ മരിച്ച രേഖകളാവരുത്, തുടിക്കുന്ന ജീവിതമാവണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഴിമതിരഹിതവും കാര്യക്ഷമവും ജനോപകാരപ്രദവുമായ സിവിൽ സർവീസ് എന്നതാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. സേവനങ്ങൾക്ക് പണം വാങ്ങുന്നത് മാത്രമല്ല അഴിമതി, ഫയലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതും അഴിമതിയാണ്. മതിയായ കാരണങ്ങളില്ലാതെ ജനങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതും എല്ലാം അഴിമതിയുടെ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുക. ഇതൊന്നും അനുവദിക്കാനാവില്ല. ഫയലുകൾ തീർപ്പാക്കാതെ സൂക്ഷിക്കുന്നത് അഴിമതിക്കുള്ള അരങ്ങൊരുക്കലായി കാണേണ്ടതുണ്ട്.
അഴിമതി വച്ചുപൊറുപ്പിക്കില്ലെന്നും വില്ലേജ് ഓഫീസുകളിൽ ഏജന്റുമാർ വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒരു കാരണവശാലും അഴിമതിയോ സ്വജനപക്ഷപാതമോ അതിന് അനുവാദം ഉണ്ടാകാൻ കഴിയുന്ന ഒരു നടപടികളോ ഉണ്ടാകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. സർക്കാർ ഉത്തരവുകളിൽ ജീവനുകളാണുള്ളത്. സർക്കാർ ഉത്തരവിന്റെ അർത്ഥതലത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കണം. വ്യാഖ്യാനിക്കുക എന്നതിനേക്കാൾ ദുർവ്യാഖ്യാനിക്കുക എന്ന നടപടിക്ക് ഒരു കാരണവശാലും ഇടവരുത്താൻ വരാത്ത വിധത്തിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാം. വില്ലേജ് ഓഫീസുകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ബിജെപിയിൽ വേണ്ടത് നേതൃമാറ്റമല്ല സമൂല മാറ്റമെന്ന് ജേക്കബ് തോമസിന്റെ റിപ്പോർട്ട്. കെ സുരേന്ദ്രനെ മാറ്റിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കില്ല. എല്ലാ തലത്തിലും സംഘടനയെ ശക്തിപ്പെടുത്താതെ നേതൃമാറ്റം കൊണ്ട് പരിഹാരമാകില്ല. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് അതീതമാകണം പാർട്ടി താൽപര്യമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് പരിശോധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു റിപ്പോർട്ട് കൂടി ജേക്കബ് തോമസിൽ നിന്നും ആവശ്യപ്പെട്ടതായാണ് വിവരം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരത്തെ കോഴക്കേസിൽ അന്വേഷണ സംഘം സുന്ദരയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. പണത്തിനൊപ്പം ബിജെപി പ്രവർത്തകർ നൽകിയെന്ന് പറയപ്പെടുന്ന സ്മാർട്ട് ഫോണാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത്. അന്വേഷണത്തിൽ സഹായകരമായ കൂടുതൽ തെളിവുകൾ ലഭിക്കാൻ ഫോൺ സഹായകരമാകുമെന്നാണ് സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഇതിനിടയിൽ ബിജെപി പ്രവർത്തകർ പണം നൽകിയതായി കെ സുന്ദരയുടെ അമ്മ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. 9 ദിവസത്തിനിടെ ഭർത്താവും അച്ഛനും അമ്മയും കോവിഡ് ബാധിച്ചു മരിച്ച പെരുമ്പാവൂർ സ്വദേശിയായ നഴ്സിന്റെയും 2 മക്കളുടെയും മുഴുവൻ ചെലവും ഏറ്റെടുക്കുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ അബ്ദുൾ നാസർ. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും വഹിക്കും. ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിലേക്ക് ആവശ്യമായ പണം നൽകും. കുടുംബത്തിന്റെ ദുരിതജീവിതം സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. അനുഭവിക്കുന്ന കുട്ടികളുടെ ഈ സംരക്ഷണത്തിന് എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും ഒരു ഉമ്മയുടെ പേരിൽ ഒരു ആത്താസ് ഫൗണ്ടേഷൻ ട്രസ്റ്റായിട്ട് രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ കെയർ ഓഫിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു തുടക്കം കുറിക്കാതെ വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോവിഡിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നത്തെ ന്യൂസ് കണ്ടപ്പം അത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നിയതുകൊണ്ട് ഇതിലൂടെ ആവട്ടെ അതിൻ്റെ തുടക്കം എന്ന് ആഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 10 വർഷം ഭർത്താവിനൊപ്പം ഒളിവ് ജീവിതം നയിച്ച മകളെ തേടി അച്ഛനും അമ്മയും എത്തി. നെന്മാറ അയിലൂർ സ്വദേശി റഹ്മാനൊപ്പം ഒറ്റമുറിയിൽ ഒളിവിൽ താമസിച്ചിരുന്ന സജിതയെ കാണാനാണ് അച്ഛൻ വേലായുധനും അമ്മ ശാന്തയും ഇവർ നിലവിൽ താമസിക്കുന്ന വാടക വീട്ടിലെത്തിയത്. സജിതയെ മതം മാറ്റിയെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് റഹ്മാൻ വ്യക്തമാക്കി. സ്നേഹവും പരിഭവവും വേദനയും സന്തോഷവും ആശ്വാസവും നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ. 10 വർഷത്തിന് ശേഷം മകൾ സജിതയെ കണ്ടപ്പോൾ അമ്മ ശാന്തയുടെയും അച്ഛൻ വേലായുധൻ്റെയും മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകുക ഈ വികാരങ്ങളാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മകൾ സജിത തൊട്ടപ്പുറത്ത് അയൽവാസിയായ റഹിമാനോടൊപ്പം ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു എന്ന വിവരം ആദ്യം അമ്പരപ്പോടെയാണ് ഇവർ കേട്ടത്. മരിച്ചുവെന്ന് കരുതിയ മകളെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് വേലായുധനും ശാന്തയും. നെന്മാറ വിത്തനശ്ശേരിയിലെ വാടക വീട്ടിൽ കഴിയുന്ന സജിതയെയും റഹ്മാനെയും കാണാനെത്തിയ ഇരുവരുടെയും കൂടിക്കാഴ്ച വികാരനിർഭരമായിരുന്നു. സന്തോഷം, ഇനിയുള്ള ജീവിതത്തിന് പിന്തുണ. അച്ഛനും അമ്മയും സജിതയോട് പറഞ്ഞു. ഇതുവരെ കാണാത്തത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം പറയായി. അത്രയേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞേ? ഏരെ എന്താ പറഞ്ഞ മോളോട്? ഇപ്പളോ ഇപ്പൊ എന്താ പറഞ്ഞ? സന്തോഷമായിരിക്കുന്നു പറഞ്ഞു. അത്രയേ റഹിമാന്റെ വീട്ടിലിരുന്ന് എല്ലാം ഒളിഞ്ഞു കാണുന്നുണ്ടായിരുന്ന സജിതയ്ക്ക് അച്ഛനെയും അമ്മയെയും നേരിൽ കണ്ടപ്പോൾ സന്തോഷം. സജിതയെ മതം മാറ്റി എന്ന പ്രചാരണങ്ങൾക്ക് റഹിമാൻ മറുപടി നൽകി. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. തലയിൽ തട്ടമിട്ടതൊക്കെ സജിതയുടെ ഇഷ്ടമാണ്. സജിത അവരുടെ വിശ്വാസ പ്രകാരമാണ് ജീവിക്കുന്നത്. ഇതിനിടെ നെന്മാറ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ കേക്കുമായി എത്തി. റഹിമാനും സജിതയും മാതാപിതാക്കളെ സാക്ഷി നിർത്തി പുതുജീവിതത്തിന്റെ മധുരം നുണഞ്ഞു. ഒടുവിൽ അയൽവാസികളെ പരിചയപ്പെട്ട് സജിതയ്ക്കായി എത്തിച്ച പലവ്യഞ്ജന സാധനങ്ങൾ കൈമാറിയാണ് വേലായുധനും ശാന്തയും മടങ്ങിയത്. യാത്രയാക്കാൻ സജിതയും റഹ്മാനും റോഡരികിലേക്ക് ഒപ്പമെത്തി. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18
പാലക്കാട്. കേന്ദ്ര ഏജൻസികൾക്കെതിരായ അന്വേഷണത്തിൽ തെളിവുകൾ തേടി സംസ്ഥാനം നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന പ്രതികളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ കമ്മീഷൻ പത്രങ്ങളിൽ പരസ്യം നൽകി. വ്യക്തികൾ, സംഘടനകൾ എന്നിവരോട് തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാണ് പരസ്യം. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 29 പൈസ വീതമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 97.85 രൂപയും ഡീസലിന് 93.18 രൂപയും ആയി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 95.96 രൂപയും ഡീസലിന് 91.43 രൂപയുമാണ് പുതുക്കിയ വില. കോഴിക്കോട് പെട്രോളിന് 96.26 രൂപയും ഡീസലിന് 91.74 രൂപയുമായി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ പെട്രോളിന് 11 രൂപ വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിലും KPCC പ്രസിഡന്റ് VD സതീശൻ തിരുവല്ലയിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണെന്നും എക്സൈസ് തീരുവ പൂർണ്ണമായും പിൻവലിക്കാൻ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. രാജ്യത്ത് പ്രതിദിന കോവിഡ് വർധനയിൽ നേരിയ കുറവ്. തുടർച്ചയായി 4ാം ദിവസവും പ്രതിദിന വർധന 1 ലക്ഷത്തിൽ താഴെയാണ്. 24 മണിക്കൂറിനിടെ 91,702 പേർ ആണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3,403 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 2.25 ലക്ഷത്തോളം പേർക്ക് ഇന്നലെ രോഗം ഭേദമായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.5% കുറഞ്ഞു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ 5 വർഷം മുൻപ് നട്ട തെങ്ങ് കുലച്ചത് കാണാൻ മുഖ്യമന്ത്രി എത്തി. ആദ്യ തവണ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ 2016 സെപ്റ്റംബറിലാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ തെങ്ങിൻ തൈ നട്ടത്. ഓണത്തിനൊരു മുറം പച്ചക്കറിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ സെക്രട്ടേറിയറ്റ് ഗാർഡനിലെത്തിയപ്പോഴാണ് താൻ നട്ട തെങ്ങ് കാണാൻ കൗതുകത്തോടെ മുഖ്യമന്ത്രി ചെന്നത്. കൊച്ചി ഫ്ളാറ്റ് പീഡനക്കേസിലെ പ്രതി മാർട്ടിൻ ജോസഫിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. ആഡംബര ജീവിതം നയിക്കുന്നതിനായി ഇയാൾ നിയമവിരുദ്ധമായ രീതിയിൽ പണമിടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് സംശയം. കേസന്വേഷണത്തിലെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ലക്ഷദ്വീപ് പ്രക്ഷോഭ നേതാവും സംവിധായികയുമായ ആയിഷ സുൽത്താനയ്ക്കെതിരെ നടപടികൾ കടുപ്പിച്ച് കവരത്തി പോലീസ്. ഈ മാസം 20ന് മുൻപ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് ആയിഷയ്ക്ക് നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാരിനെതിരല്ല, അഡ്മിനിസ്ട്രേറ്ററുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് തന്റെ വിമർശനമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആയിഷ സുൽത്താൻ. കടൽക്കൊലക്കേസിൽ കുറ്റവാളികളായ ഇറ്റാലിയൻ നാവികർക്കെതിരായ ക്രിമിനൽ നടപടികൾ ഒഴിവാക്കാമെന്ന് സുപ്രീംകോടതിയുടെ വാക്കാലുള്ള പരാമർശം. ജസ്റ്റിസുമാരായ ഇന്ദിരാ ബാനർജി, MR ഷാ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസിലെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ ഹർജി വിധി പറയാനായി അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കൊല്ലപ്പെട്ടവർക്ക് മാത്രമല്ല പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം വേണമെന്ന് കോടതി നിരീക്ഷിച്ചു. നഷ്ടപരിഹാര തുക വീതം വെക്കുന്ന കാര്യത്തിൽ കേരളത്തിന് തീരുമാനമെടുക്കാമെന്നും കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. തുക വീതം വെക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഹൈക്കോടതിക്ക് വിട്ടേക്കുമെന്നും സുപ്രീംകോടതി സൂചന നൽകി. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി നിങ്ങൾ